സംസ്ഥാനത്ത് പ്രതിപക്ഷ നിര ഒറ്റക്കെട്ടായി കേരളത്തിനെതിരെ ശബ്ദമുയർത്തുന്ന അവസരമാണ്. ഈ അവസരത്തിൽ കേരളം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കേന്ദ്ര ബജറ്റിലേക്ക്. ഏറെ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയെങ്കിലും സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്ര ബജറ്റിൽ ഇടമുണ്ടാകുമോ എന്നാണ് സംസ്ഥാനം വളരെയധികം ആകാംക്ഷയോടെ നോക്കുന്നത്. പദ്ധതിയുടെ ഡി പി ആറിന് ഇതുവരെ കേന്ദ്രം അംഗീകാരം നൽകിയിട്ടില്ല. എങ്കിൽ പോലും ഈ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം ലഭിച്ചതിനാൽ കേരളത്തിന് പ്രതീക്ഷയുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റ് സംസ്ഥാനങ്ങളിലെ അതിവേഗ പദ്ധതികൾ പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന് കേരളത്തിനെ തഴയാൻ ആകില്ല എന്ന ന്യായീകരണമാണ് ഈ വിഷയത്തിൽ കേരളം സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തെ ഗതാഗത പദ്ധതികൾക്കായി ഇനി പ്രത്യേക തുകയോ അതല്ലെങ്കിൽ റെയിൽ വികസനത്തിന് എക്സ്ട്രാ ആയി അധിക തുകയോ നീക്കിവെച്ചാലും അത് സിൽവർ ലൈനിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ സർക്കാർ. പദ്ധതിക്ക് ബജറ്റിൽ അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംസ്ഥാന ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ അതിവേഗ പദ്ധതികൾ പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന് കേരളത്തിനെ തഴയാനാകില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത്. 33,000 കോടി രൂപയാണ് കെ റെയിലിനായി വായ്പയെടുക്കാൻ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റ് വേളയിലും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു എങ്കിലും അന്ന് അനുകൂല തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. സംസ്ഥാനത്ത് പ്രതിപക്ഷ നിര ഒറ്റക്കെട്ടായി കെ റെയിലിനെതിരെ അണിനിരക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ കേന്ദ്ര തീരുമാനം ഏറെ നിർണായകമാകും എന്നുള്ളത് ഉറപ്പാണ്. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗത്തിൽ സംസ്ഥാന ധനമന്ത്രി കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ചൊവ്വാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. സ്വതന്ത്ര ഇന്ത്യയിലെ 75-ാമത് പൂർണ്ണ ബജറ്റാണ് ചൊവ്വാഴ്ച അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കാൻ പോകുന്ന 4-ാമത്തെ ബജറ്റുമാണിത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കരകയറാൻ ശ്രമിക്കുന്ന സാമ്പത്തിക രംഗത്തെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യമൊന്നടക്കം. 5 സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന വേളയിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമെ തൊഴിലില്ലായ്മ, കർഷക സമരം എന്നീ വിഷയങ്ങളും സർക്കാർ ബജറ്റിൽ പരിഗണിച്ചേക്കും എന്നാണ് അറിയുന്നത്. ഇതിൽ ഏറ്റവും പ്രാധാന്യം ലഭിക്കുക കാർഷിക രംഗത്തിന് തന്നെയാകണം. നികുതി ഇളവുകൾക്കായി ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ആരോഗ്യമേഖലയും അടിസ്ഥാന സൗകര്യ വികസന രംഗവുമാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റു പ്രധാന മേഖലകൾ. കോവിഡ് പ്രതിസന്ധി മൂലം ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ചെറുകിട വ്യാപാര മേഖല തുടങ്ങിയ പ്രധാന മേഖലകളിലെല്ലാം പ്രതിസന്ധികൾ നിലനിൽക്കവെയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. കോവിഡ് കാലത്തെ കുട്ടികളുടെ പഠന ചിലവിനും മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ചിലവിടുന്ന പണത്തിനും അലവൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ കോവിഡ് സാഹചര്യം പരിഗണിച്ചുള്ള ചില പ്രത്യേക പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടായേക്കും. രാവിലെ 11 മണിക്കാണ് പാർലമെന്റിൽ ബജറ്റ് അവതരണം നടക്കുക. കടലാസ് രഹിതമായിരിക്കും ബജറ്റ് അവതരണം. ബജറ്റ് അവതരിപ്പിച്ച ശേഷം സഭ പിരിയും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച ബുധനാഴ്ചയാണ് ആരംഭിക്കുക. 4 ദിവസത്തേക്കാണ് ചർച്ച. ചർച്ചയ്ക്ക് ഫെബ്രുവരി 9-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകും. തുടർന്ന് ബജറ്റ് ചർച്ചയും നടക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ.